ഗുഡ് മോർണിംഗ് ടു ആൾ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരണ നിയമവും ഗുണന നിയമവും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തൊരു ഭാഗം നോക്കാം, കൃതിയുടെ കൃതി. 64 ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൃതിയായി എഴുതാമോ എന്ന് നോക്കാം. എങ്ങനെ എഴുതാം, ഏതെല്ലാം രീതിയിൽ എഴുതാം? അതായത് 2 × 6 എന്ന് പറഞ്ഞാൽ 64. 4 മൂന്ന് തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതും എന്താണ്? 64. 8 × 2 എന്ന് പറയുന്നതും 64. 64 × 1 എന്ന് പറഞ്ഞാലും 64. അങ്ങനെ 64 നാല് രീതിയിൽ നമ്മൾ 4 സംഖ്യകളുടെ കൃതിയായാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ 3 × 12 മറ്റ് സംഖ്യകളുടെ കൃതിയായി എഴുതാമോ? 3 × 12 = 3 × 6 × 3 × 6, അതായത് 3 × 6 = 6. അങ്ങനെയാണെങ്കിലോ 3 × 6 എന്ന് പറഞ്ഞാൽ 729. 729 × 729 = 729 × 2. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിലോ 3 × 12 = 3 × 8 × 3 × 4. എങ്ങനെ എഴുതാം? 3 × 4 × 3 × 4. 3 × 4 എന്ന് പറഞ്ഞാൽ 81. അങ്ങനെയാണെങ്കിൽ 81 × 81 = 81 = 3. 3 × 12 = 81 × 3 എന്ന് നമുക്ക് എഴുതാം. 3 × 12 വേറൊരു രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. അതായത് 3 × 2 × 3 × 2 × 3 × 2. അങ്ങനെ 3 × 3 = 2 6 തവണ എഴുതാം. 3 × 2 എന്ന് പറഞ്ഞാൽ 9. അങ്ങനെയാണെങ്കിൽ 9 6 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 9 × 6. 3 × 12 = 9 × 6 എന്നെഴുതി. ഇനി 9 × 6 = 3 × 6 എന്നെഴുതിക്കൂടെ? 3 × 6 2 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3 × 6 2, അതായത് 3 × 6 × 3 × 6, അതിനെയാണ് എഴുതുന്നത്. 3 × 6 2 = 3 × 6 × 3 × 6 = 3 × 6. നിയമം ഉപയോഗിച്ച് എന്തായിരിക്കും? 3 × 6 + 6. 6 2 തവണ കൂട്ടുക എന്ന് പറഞ്ഞാൽ 6 × 2 = 2. അങ്ങനെയാണെങ്കിൽ 3 × 6 + 6 = 3 × 6 + 6 = 3 × 6 × 2 എന്നെഴുതാം. 3 × 12. ഇതുപോലെ 3 × 4 × 3 × 4 എന്നതിനെ 3 × 4 3 തവണയാണ് ഗുണിച്ചിരിക്കുന്നത്. അതായത് 3 × 4 3 എന്നെഴുതാം. 3 × 4 3 = 3 × 4 × 3 × 4 = 3 × 4 + 4 + 4 = 3 × 4 3 തവണ കൂട്ടുക എന്നതിനെ 3 × 4 × 3 എന്നെഴുതാം. 3 × 12. ഇതുപോലെ 4 × 2 3 എന്നതിനെ എങ്ങനെ എഴുതാം? 4 × 2 3 = 4 × 2 3 തവണ ഗുണിക്കുക എന്നാണ്. 4 × 2 × 4 × 2 = 4 × 2 × 3 = 4 × 6 എന്നായി. അങ്ങനെയാണെങ്കിൽ 5 × 4 6 എന്തായിരിക്കും? 5 × 4 × 6 =
അഞ്ചേകൃതി ഇരുപത്തിനാല് എന്നെല്ലാം എഴുതാം. പൊതുവെ പറഞ്ഞാൽ എക്സ് ഒരു സംഖ്യയും എം എൻ എന്നിവ എണ്ണൽ സംഖ്യകളുമാണെങ്കിൽ എക്സ് കൃതി എൻ എം സമം എക്സ് കൃതി എം എൻ ആയിരിക്കും. അതായത് എക്സ് ഏത് എണ്ണൽ സംഖ്യ ആയാലും എം എൻ ഏത് എണ്ണൽ സംഖ്യകളായാലും എക്സ് കൃതി എം ഹോൾ കൃതി എൻ സമം എക്സ് കൃതി എം എൻ ആയിരിക്കും.